ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് കാണത്തില്ലേ? ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ ഒരു അനുഭവം നമ്മുടെ ഈ ഒരു കരിയറിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് അനുഭവിച്ചിട്ടില്ല. ഇല്ല, എന്നോട് ആരും അങ്ങനെ ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നു, മീൻസ് എല്ലാവരോടും ഇങ്ങനെ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ കോമഡി പറഞ്ഞ ഞാൻ കൂടുതലും കോമഡി ഒക്കെ അങ്ങ് വിടും. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇൻസൾട്ടിങ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടൊക്കെ നമ്മളോട് പറയുകയാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കില്ല. ഈഗോ ഇല്ല. ഇല്ല. അപ്പൊ അവര് പറഞ്ഞു, ശരി പറയട്ടെ, പക്ഷെ നമ്മൾ പോണില്ലല്ലോ. അങ്ങനെ ഒരു ലെവലായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ആരും എന്നോട്, എനിക്ക് തോന്നുന്നു ഒരുവിധം കോമഡിയിലത്തെ ആൾക്കാർക്കാണെങ്കിലും എൻ്റെ ലൈഫ് അറിയാം, ഞാൻ എങ്ങനെയാണ് വന്നതെന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ആരും നമ്മുടെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് മായയല്ലേ എന്ന് പറയും. ഇപ്പൊ ആരെങ്കിലും എന്നെ ചിലപ്പോ ഞാൻ തിരിഞ്ഞു പോവാണെങ്കിലേ, എന്നെ ഫേസ് കാണാതെ തിരിഞ്ഞു പോവാണെങ്കിൽ ചിലപ്പോ അവര് കളിയാക്കിന്ന് വരും. തിരിഞ്ഞുമ്പോ ഞാനായിരിക്കും, അയ്യേ ഇത് മായയായിരുന്ന, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കോമഡിയിൽ ആദ്യം വരുമ്പോ ഒരു കുറച്ച് ചേട്ടന്മാരിങ്ങനെ പുതിയ പുതിയ പെൺകുട്ടികൾ വരുമ്പോ അവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്യുമല്ലോ, നല്ല പെണ്ണുടാ അത് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ തിരിഞ്ഞു പോ ഫുഡ് എടുത്തിട്ട് തിരിഞ്ഞു പോകുമ്പോ എന്റെ ബാക്കാണ് കണ്ടത്, ഞാനന്ന് ജീൻസും ഷർട്ടൊക്കെ ഇട്ടിട്ട് അന്ന് ഡാൻസർ ആണല്ലോ സിനിമാറ്റിക് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പോകുമ്പോ അവര് പറഞ്ഞെന്ന്, അപ്പൊ ഞാൻ അന്ന് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, കുറച്ചും കൂടെ നല്ല വണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ ഇതേതടാ ഒരു പെണ്ണ്, ഭയങ്കര സൈസുള്ള ഒരു പെണ്ണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോ ഞാൻ, അപ്പൊ ഒരു തിരിഞ്ഞപ്പോ മൊത്തം പോയി, അയ്യേ ഇത് മായയായിരുന്ന, അങ്ങനെ. അപ്പൊ ആ ഒരു ലെവലാണ് നമ്മുടെ ചേട്ടന്മാർക്ക്. അപ്പൊ അവരെന്നോട് അങ്ങനെ ഇതുവരെയും അങ്ങനെ. പിന്നെ അഭിനയത്തിന്റെ സിനിമയിലേക്കൊക്കെ വിളിക്കുമ്പോ ആദ്യമൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ അത് എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും പബ്ലിക്കായിട്ട് പുറത്തു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്ടെന്ന് അറിയുന്ന ഒരു മേഖലയാണ്. അതെ, ഇതിപ്പോ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ എയർ ഹോസ്റ്റസ്മാരുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ അവരെന്നെ പറയാറുണ്ട്, ഒത്തിരി അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെയും ഉണ്ട്, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ സിനിമ പോലെ അതൊരു ഫേമസ് മേഖലയല്ലാത്തോണ്ട് നമ്മൾ ആരും അറിയുന്നില്ല. അപ്പൊ ഒത്തിരി അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പോണോ, ഓക്കെ പോവാം, വേണ്ടേ വേണ്ട, അത് നമ്മുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. കരിയർ വൈസ് അടിപൊളിയായിട്ട് പോയിട്ട് പോകണം. എന്നെ സംബന്ധിച്ച് ഇനിയിപ്പം പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ എത്രത്തോണ്ട് ആയിന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര 100% ഭയങ്കര സന്തോഷം, എനിക്ക് സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആയി എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ, അങ്ങനെയല്ല, നമുക്ക് വേറൊരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സിനിമയിൽ ആരെങ്കിലും ആരുമില്ല. അപ്പോൾ ഇതുവരെ കിട്ടിയത് ഒരു, എനിക്ക് തോന്നുന്നു, ഭാഗ്യത്തിന്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ച ഒരു ലെവല് ഇതാണ്, അതുവരെ എത്തി. ഇനി കിട്ടിയാൽ സന്തോഷം, ഇല്ല ഇതുപോലെ തന്നെ പോവുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.